70,000 മലക്കുകൾ അതാ അതിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകൾ മാലിക് അലൈഹി സ്സലാമിനോടൊപ്പം ഇതാ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. ആദി നബി അലൈഹി സ്സലാം മുതൽ അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള സർവ പ്രവാചകന്മാരും അമ്പിയാ മുർസലീങ്ങളും അവരുടെ സമുദായക്കാരും പടച്ചിറപ്പിന്റെ ദർബാറിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി നിലകൊള്ളുമ്പോ നരകം അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കടന്നു വരുകയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് കൈവിട്ടു പോവുകയാണ്. വല്ലാത്ത രംഗമാണ്, വല്ലാത്ത ഭീതിതമാകുന്ന രംഗമാണ്. കോടിക്കണക്കിന് ജനകോടികൾ നിൽക്കുന്ന മഹ്ശറിലേക്ക് ഒരിരമ്പരോടുകൂടി വല്ലാത്ത ഭീകരമാകുന്ന ശബ്ദഘോരത്തോടുകൂടി നരകമിതാ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയ ആ നരകം അതിന്റെ തീജ്വാലകൾ തെറിപ്പിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെ, വലിയൊരു കപ്പൽ വന്ന് കപ്പിത്താനില്ലാതെ വന്നുകൊണ്ട് ആടി അലയുന്നത് പോലെ മഹ്ശറിൽ വന്നുകൊണ്ട് ആടി ഉലയുകയാണ്. അവസാനമായത് ശാന്തമാവുകയാണ്. അതിൽ നിന്ന് വരുന്ന തീച്ചാലുകൾ ഏറ്റുകൊണ്ട് പലരുടെയും മുഖങ്ങൾ വിവരണമാവുകയാണ്. അപ്പം മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഈ ദുനിയാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദര നിനക്ക് നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അല്ലയോ നരകമേ നരകമേ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ, നരകം എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയ വലഹ അർബഅതു ഖവാഇം, നരകത്തിന് നാല് കാലുകളുണ്ട് സാബ, നരകത്തിന് നാല് കാലുകളുണ്ട് സാബ. ഇരുകാലികളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാകുന്ന നരകത്തിന് നാല് കാലുകളുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി വബൈന കുല്ലി ഖായിമതിൻ മസീറതു അൽഫിആം, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷമാണ്, 1000 കൊല്ലമാണ്. നരകത്തെ വിശദീകരിക്കുന്ന വിധങ്ങൾ, നരകത്തിന് എത്ര കാല്, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം, ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര, നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വഹിച്ചുകൊണ്ട് ഒരാൾ ഓടിയാൽ 1000 വർഷമെടുക്കും അടുത്ത കാലിന്റെ അടുത്തേക്ക്. അങ്ങനത്തെ എത്ര കാലുണ്ട്? 4 കാലം. അപ്പൊ 4000 വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് 4-ാമത്തെ കാലിലെ കോടിയ. നരകത്തെ പറ്റി ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ബൈന കുല്ലി ഖായിമതിൻ മസീറതു അൽഫിആം, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷം വഴിദൂരമാ, 1000 വർഷം വഴിദൂരമാണ് സാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന് 30,000 തലകളുണ്ടത്രേ, ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ, ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ, 2 ചുണ്ടുകളുണ്ടത്രേ, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാളുകളിലും 70,000 മലക്കുകൾ മലക്കുകളിലാ നരകത്തെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തഫൂറു ജഹന്നമ അങ്ങോട്ട് നരകം അങ്ങോട്ട് തിളച്ചു മറിയുകയാണ്, നരകം അങ്ങോട്ട് തിളച്ചു മറിയുമത്രേ, തിളച്ചു മറിയുമത്രേ. കാരണം ഇന്നവരെ വിശപ്പിന്റെ ദാഹത്തിൽ
നിലകൊള്ളുകയാണ് നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പോലും സഹാബത്തിനോട് പറയുകയാണ്, ചൂട് കാലഘട്ടത്തിൽ ചൂട് കൂടാനുള്ള കാരണം ആ നരകത്തിന്റെ നിശ്വാസമാണ്. തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കൂടാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിൽ രണ്ടുതരം ശിക്ഷകളാണുള്ളത് സാബ, ഒന്ന് മനുഷ്യനെ ചൂട് കൊണ്ട് ശിക്ഷിക്കുമത്രേ, മറ്റൊന്ന് അതി കഠിനമാകുന്ന തണുപ്പ് കൊണ്ടും ശിക്ഷിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അധ്യാപനമാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് അല്ലാഹു റസൂലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നരകം വന്നുകൊണ്ട് അല്ലാഹു റസൂലിനോട് അവരാധിപ്പെടുകയാണ്. അല്ലാഹുവേ പഠിച്ച റബ്ബേ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നിരന്തരമായി രാപകരില്ലാതെ കത്തിച്ച് കത്തിച്ച് എന്നൊരു ഭാഗത്ത് മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ് അല്ലാ, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അല്ലാ. അക്കല എന്നൊരു ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ് പടച്ചറപ്പേ, എനിക്കൊന്ന് വിശ്വസിക്കാനുള്ള അവസരം നൽകണേ അല്ലാ. രണ്ട് വിശ്വാസം കൊണ്ട് രണ്ട് ഉച്ചസിക്കൽ കൊണ്ട് അനുമതി നൽകുകയാണ്, അനുമതി നൽകുകയാളഘട്ടത്തിൽ നരകമൊന്ന് പുറത്തേക്കൊന്ന് ഊതുമത്രേ, ഒന്ന് പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ, അത് കഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ. ചൂടുള്ള കാലഘട്ടത്തിൽ ചൂട് കൊണ്ട് മനുഷ്യൻ വിയർത്തൊഴിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. മനുഷ്യ മാനവാന സഹോദര, ടൈറ്റാനിയം ഗ്രൗണ്ടിൽ പാതിരാത്രി സമയത്ത് 11.5 മണിക്ക് ഒരുമിച്ച് കൂടിയവരെ, ഈ സമയത്തും വിയർത്തൊഴിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, പാതിരാത്രി സമയമായിട്ടും വിയർപ്പ് മാറാത്ത ശരീരവുമായി നിലകൊള്ളുന്ന മുസ്ലിമേ, ഈ പഠിച്ചു വെക്കേണ്ട പാഠം ഓസോ പാടികൾ വിള്ളലുണ്ട് എന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയാലും അല്ലാഹു റസൂല് പറയുന്നതാണ്. ഈ ലോകത്ത് പിന്നീട് സത്യമായി സർവ നിരീശ്വരവാദികളും സർവയുക്തിവാദികളും സർവശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു റസൂല് പറഞ്ഞത് സഹാബാ, നരകത്തിന്റെ നിശ്വാസമാണ്. ചൂടുകൂടി നിങ്ങൾ വിയർത്തൊലിക്കാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിലെ തണുപ്പ് കൊണ്ടും ശിക്ഷയുണ്ട് സഹാബാ, അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി ആ നരകത്തെ കുറിച്ച് അല്ലാഹു റസൂൽ പറയുകയാണ്, 3000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം അശ്റയിലേക്ക് കൊണ്ടുവരുന്ന രംഗം സുബ്ഹാനല്ലാഹ്. നരകം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായകളുള്ള നരകം, ഓരോ വായകളിലും 30,000 പല്ലുകളുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000 കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ച നരകം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 70,000 കടിഞ്ഞാണുകൾ പ്രത്യേകമായി നരകത്തിലുണ്ട് സാബാ, പ്രത്യേകമായി നരകത്തിലുണ്ട് സാബാ. 70,000 കടിഞ്ഞാണുകൾ ഉള്ളതാണ് നരകം. പഠിച്ചു വെക്കണേ സാബാ, ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിക്കുന്നവരെ, നാളെ പാരത്രിക ലോകത്ത് വിജയക്കൊടി പാറിക്കണ്ടേ, നരകത്തിന്റെ അഖിലകാരായി പെടാതിരിക്കാൻ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നരകമെന്ന് പറഞ്ഞാല് 2 വിറകൊള്ളികൾ കൊണ്ട് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന് കരുതരുതേ സാബാ.
വാഹിദു മിന്ന ജസാഇ ജഹന്നമ. ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും അല്ലാഹു റസൂല പറയുകയാണ് ലക്കാനൽ ജുസുൽ വാഹിദു മിന്ന ജസാഇ ജഹന്നമ. നരകത്തിന്റെ ദാഗന്ന വിറകിലേക്ക് ചേർത്തു നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് സ്വാഭാ. ലോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യലതാദികളും മുറിച്ചൊരു മരത്തിന്റെ കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരു ഗ്രൗണ്ടിലിട്ട് കൊണ്ട് കത്തിച്ചാലും അല്ലാഹു റസൂല് പറയുകയാണ് അല്ലാഹു സൃഷ്ടിച്ച നരകത്തിലേക്ക് ചേർത്തു നോക്കിയിട്ട് അത് ചെറുതാണ് 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 എന്ന് അപ്പോൾ ആ നരകത്തിന്റെ ഭീകരത എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത് പോലെ ഒരു നിസ്സാരമായി നരകത്തെ കാണരുതേ കാണരുതേ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ പത്ത് പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്ത്, രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ മഗ്ഫിറത്തിന്റെ പത്ത്, മൂന്നാമത്തെ പത്ത് നരകീയ മോചനത്തിന്റെ പത്ത്. കാരണം നമസ്കരിച്ചതുകൊണ്ട് നോമ്പിടിച്ചതുകൊണ്ട് കാര്യമായില്ല, ഈ നരകത്തെ തൊട്ട് കാവലൊന്ന് തേടണേ. മൂന്നാമത്തെ പത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ, ലയ്യത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ. ആ രാവിൽ ഞാൻ എന്ത് ചെല്ലണം നബിയേ? അല്ലാഹു റസൂലിനോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹു റസൂല് പറയുകയാണ് സഹാബാ, അല്ലാഹുമ്മ അദ്ഖിലി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകത്തെ തൊട്ട് കാവൽ തേടിക്കോ സഹാബാ, നരകത്തെ തൊട്ട് മോചനം നൽകണേ അല്ലാ, സ്വർഗപ്രവേശനം നൽകണേ അല്ലാ. കാരണം സ്വർഗം കിട്ടിയത് കൊണ്ട് കാര്യമുണ്ട്, നരകം കിട്ടിയത് നരകം കിട്ടിയാലത് പ്രയാസമാണ്. നരകത്തെ ഒഴിവാക്കണം, നരകത്തെ ഒഴിവാക്കണം. ആ നരകത്തിൽ നിന്ന് പരിപൂർണമായി മുക്തമായ ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഇഅ്തികാഫിന്റെ രാവുകളിൽ വായിനിജാബത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിൽ പോലും നീ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടതല്ലാ, നരകീയ മോചനം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹു റസൂല് പറയുകയാണ് ആ നരകം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു വരവയാണ് 70,000 മലക്കുകൾ അതാ അതിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകൾ മാലിക് അലൈഹി സലാമിനോടൊപ്പം ഇതാ മഹ്ശറിലേക്ക് കടന്നു വരവയാണ്. ആദ നബി അലൈഹി സലാം മുതൽ അല്ലാഹു റസൂല് വരെയുള്ള സർവ പ്രവാചകന്മാരും അമ്പിയാ മുർസലീങ്ങളും അവരുടെ സമുദായക്കാരും പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി നിലകൊള്ളുമ്പോ നരകം അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കടന്നു വരുകയാ, മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് കൈവിട്ടു പോവുകയാണ്. വല്ലാത്ത രംഗമാണ് സഹാബാ, വല്ലാത്ത ഭീതിതമാകുന്ന രംഗമാണ്. കോടിക്കണക്കിന് ജനകോടികൾ നിൽക്കുന്ന മഹ്ശറിലേക്ക് ഒരിരമ്പരോടുകൂടി വല്ലാത്ത ഭീകരമാകുന്ന ശബ്ദഘോരത്തോടുകൂടി നരകമിതാ മഹ്ശറിലേക്ക് കടന്നു വരവയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയ ആ നരകം അതിന്റെ തീച്ചാലുകൾ തെറിപ്പിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെ, വലിയൊരു കപ്പൽ വന്ന് കപ്പിത്താനില്ലാതെ വന്നുകൊണ്ട് ആടി അലയുന്നത് പോലെ മഹ്ശറിൽ വന്നുകൊണ്ട് ആടി ഉലയുകയാണ്. അവസാനമായത് ശാന്തമാവുകയാണ്. അതിൽ നിന്ന് വരുന്ന തീച്ചാലുകൾ ഏറ്റുകൊണ്ട് പലരുടെയും മുഖങ്ങൾ വിവരണമാവുകയാണ്. കൊട്ടാരങ്ങളെ പോലെ ഖുർആനിന്റെ പ്രയോഗമാണ്, വലിയ വലിയ കൊട്ടാരം പോലെ തോന്നും അത്രേ ആ നരകത്തിൽ വരുന്ന ചെറിയ തീച്ചാലകൾ. അത് മനുഷ്യനിലേക്ക് വന്നു വീണാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ വെന്തുരുക മരണപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹു റസൂല് പറയുകയാണ് ആ നരകം അവസാനം ആടി ഉലഞ്ഞ് ശാന്തമാകും. എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുന്ന എനിക്കിടയിലും എന്റെ ഇണകൾക്കിടയിലും ഒന്ന് കൂട്ടി ചേർക്കണേ അല്ലാ, ഒന്ന് ചേർത്ത് തരണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കിനോട് ചോദിക്കുകയാണ്, മലക്കുകൾ മുഖേന നരകത്തോട് ചോദിക്കുകയാണ്, വമൻ അസ്വാജുകിയാനാർ
النار ومن ازواجك يا نار ആരാണ് നരകമേ നിന്റെ ഇണകൾ നീയൊന്ന് പറഞ്ഞു തരണേ നരകം വിളിച്ചു പറയുകയാണ് അല്ലാഹ് ഈ ദുന്യാവിൽ അഹന്ത വെച്ചുകൊണ്ട് ഭൗതിക ലോകത്തോട് പ്രഭം വെച്ചുകൊണ്ട് സമ്പത്തിനോട് അധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട് ഈ ദുന്യാവിൽ അഹന്തയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ ധിക്കാരികളായ സർവരെയും എനിക്ക് വേണേ അല്ലാഹ് എനിക്ക് നൽകണേ അല്ലാഹ് നമസ്കരിക്കാതിരുന്ന ചെറുപ്പക്കാരാ പള്ളിയുടെ മിനാരങ്ങളെന്ന ഭാഗം മുടങ്ങുമ്പോഴും സിനിമ കാണാൻ ഇറങ്ങി തിരിച്ച സഹോദര റിലീസിന്റെ പടങ്ങൾ തേടി വെള്ളിയാഴ്ച സുദിനങ്ങൾ പോലും കടന്നു കുടിച്ച ചെറുപ്പക്കാര കള്ളു കുടിച്ചുകൊണ്ട് നടന്ന സഹോദര സിനിമ കണ്ടുകൊണ്ട് നടന്ന സഹോദര റമദാനിന്റെ പകൽ നോമ്പ് പിടിക്കാതെ ആ സമയങ്ങളിൽ പോലും ഹോട്ടലിൽ തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്ത ചെറുപ്പക്കാര മറ്റുള്ളവരെ ഭക്ഷിച്ചവരെ പശിപ്പിച്ചവരെ പുതിച്ചവരെ കഴിഞ്ഞു കൂടിയവരെ ആസ്വാദനത്തിന്റെ പറഞ്ഞവരെ നിങ്ങളെ നരകം തേടുവയാണ് തേടുവയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അവരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ലോകത്തോട് താല്പര്യം വെച്ചവരെ പിടിച്ചിടും അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ.